ഹലോ ഗൈസ്, വാട്സ് വാട്സ് ആപ്പ് ആപ്പ്! ഗൈസ്! മലയാളി സ്പാഷിന്റെ ഒരു മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ മുടി എങ്ങനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയുള്ള 14 ട്രിക്സ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എൻ്റെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ നല്ല രീതിയിൽ കുളിച്ച് കഴിയുമ്പോൾ ദേഹം മൊത്തം മുടിയായിരുന്നു ഗൈസ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ സ്റ്റേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മുടി പോലും മുടി എന്നുള്ള ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഇത് ചെയ്തത് എന്നുള്ളതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തികച്ചും ഒരു ജെന്യൂൻ വീഡിയോ ആണ്, കുറച്ച് നല്ല അടിപൊളി ഹെയർ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണുക മച്ചന്മാരെ. ഓക്കെ, ഒട്ടും ലാഗടിപ്പിക്കാതെ തന്നെ നമുക്ക് ആദ്യത്തെ നമ്മുടെ ടിപ്പിലോട്ട് പോവാം മച്ചന്മാരെ. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വെള്ളം കുളിക്കാൻ നേരത്താണെങ്കിൽ തന്നെ ആദ്യം നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലും. പക്ഷേ ഇപ്പോൾ വേനൽക്കാലം ഒക്കെ ആയതുകൊണ്ട് നമ്മൾ തണുത്ത വെള്ളത്തിലും കുളിക്കും. പക്ഷെ നമ്മൾ ഈ ഒത്തിരി ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഹെയറിൽ നിന്ന് ഹെയർ സീബും അതുപോലെ ഹെയർ ഓയിൽസ് ഒക്കെ നാച്ചുറലായിട്ട് ഹെയർ ഉണ്ടാക്കുന്നുണ്ട്. ആ ഹെയർ ഓയിൽസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ആയി പോകാനായിട്ട് ഈ ചൂടുവെള്ളം കാരണമാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ചൂടുള്ള വെള്ളത്തിലായിരിക്കണം. മൈൽഡ് ചൂടുള്ള വെള്ളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ആ പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ചൂടുവെള്ളം യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈൽഡ് ചൂടുവെള്ളത്തിൽ നമ്മൾ കുളിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മളെപ്പോഴും തലയിൽ എണ്ണയൊക്കെ തേച്ചായിരിക്കും നമ്മൾ കുളിക്കുന്നത്. പക്ഷേ നമ്മൾ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സംഭവമാണ് ഷാമ്പു ഉപയോഗിക്കുക എന്നുള്ളത്. ഷാമ്പു പക്ഷേ നമ്മൾ എന്നും യൂസ് ചെയ്യരുത്. പക്ഷേ നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ഷാമ്പു ഉപയോഗിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മുടെ സ്കാൽപ്പ്, നമ്മുടെ സ്കാൽപ്പിലാണ് ഏറ്റവും കൂടുതൽ ഓയിലും അതുപോലെ തന്നെ ഡാമേജ് സെൽസ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പിന്നീട് നമ്മുടെ ഹെയറിൻ്റെ ഡാമേജിലോട്ട് അത് ലീഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഷുവർ ആയിട്ട് നമ്മൾ ഒരു ഷാമ്പു, ഒരു മൈൽഡ് ഷാമ്പു തന്നെ ആയിരിക്കണം. ആ ഷാമ്പു നമ്മൾ നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച്, അത് സ്കാൽപ്പിൽ തന്നെ തേച്ച് പിടിപ്പിച്ച് അത് കഴുകി കളയണം എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷാമ്പു ഉണ്ട്, നമ്മുടെ ഖാദിയുടെ ഒരു ഷാമ്പു ആണത്. അപ്പോൾ ഇത് ഖാദിയുടെ കോക്കനട്ട് ഷാമ്പു ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത് കണ്ടീഷണറിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഹെയർ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഹെയർ കണ്ടീഷനിങ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഷാമ്പു നമ്മൾ തലയുടെ സ്കാൽപ്പിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത് നമ്മൾ പറഞ്ഞു, ആ ഡ്രൈ സ്കിൻ സെൽസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട്. പക്ഷേ കണ്ടീഷണർ തേക്കേണ്ടത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടീഷണർ മുടിയുടെ ഒരു പകുതി കഴിഞ്ഞിട്ട് അറ്റം വരെയുള്ള ഭാഗങ്ങളിലേക്കാണ് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തലയുടെ സ്കാൽപ്പിലായിരിക്കും ഏറ്റവും കൂടുതൽ ഓയിലി ആയിട്ടുള്ള കണ്ടൻറ് ഉണ്ടാകുന്നത് സ്കാൽപ്പിലായിരിക്കും. പക്ഷേ അപ്പോൾ സ്കാൽപ്പിൽ നമ്മൾ ഈ ഷാമ്പുവും കണ്ടീഷണറും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂടുതൽ ഓയിലി ആയി മാറും. അതുപോലെ നമ്മുടെ ഹെയർ ഇങ്ങനെ താഴത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ഫോൾഡ് ഡൗൺ അതുപോലെ ആയി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു രീതിയിലേക്ക് ആയിപ്പോകും. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെയറിൻ്റെ പകുതി കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യേണ്ടത്. മച്ചന്മാരെ, ഞാൻ കണ്ടീഷണർ കാണിച്ചു തരാൻ മറന്നു. ഞങ്ങളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഖാദിയുടെ തന്നെ ഒരു കണ്ടീഷണറാണ്. ഖാദിയുടെ ടീ ട്രീ ഓയിലിൻ്റെ ഒരു കണ്ടീഷണാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇത് മൈൽഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ട്, നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു നമ്മൾ ഷാമ്പു കണ്ടീഷണർ ഒക്കെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഇതെല്ലാം എന്തുവാ പറയേണ്ടത്, ഇത് പ്രോഡക്ട്സാണ്, ഹെയർ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും കുളി കഴിഞ്ഞിട്ട് നമ്മുടെ തലയിൽ വെച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ അനുവദിക്കരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ തലയിൽ നിന്ന് കഴുകി കളഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ ഇത് എല്ലാം കൂടെ നമ്മുടെ തലയിൽ ബിൽഡപ്പ് ചെയ്തിട്ട് ഇത് വേറെ കുറേ പ്രശ്നങ്ങളിലോട്ട് ഒന്ന് ലീഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ വാട്ടർ ഉപയോഗിച്ച് ഷുവറായിട്ട് ഈ ഷാമ്പും ഈ കണ്ടീഷണറും എല്ലാം കഴുകി കളഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത് ഞങ്ങൾ പറയാൻ പോകുന്ന ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തല തോർത്താൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ തോർത്തോ ഇല്ലെങ്കിൽ ടവൽസോ ടർക്കി അതുപോലുള്ള സാധനങ്ങളായിരിക്കും യൂസ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടെ ഹാർഡായിട്ടായിരിക്കും നമ്മുടെ മുടിയിലേക്ക് അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുടി അത് കാരണം കൊഴിഞ്ഞു പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ കോട്ടൺ ടീഷർട്ട് പഴയത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ടീഷർട്ട് നമ്മൾ തല തോർത്താനായിട്ട് നമ്മൾ ആ ടീഷർട്ട് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഒരു നല്ലൊരു പെർസെൻറ്റേജ് മുടി കൊഴിയുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നതാണ് വെച്ചാൽ പറയും. ആറാമത്തെ ടിപ്പിലോട്ട് നമുക്ക് പോകാം. നമ്മുടെ ആറാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാൻ നേരത്തും ബ്ലോ ഡൈ ചെയ്യാൻ നേരത്തും ഒക്കെ നമ്മൾ ഒന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ വെറുതെ സ്ട്രെയിറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ ഇതെടുക്കുന്നു, സ്ട്രെയിറ്റ്നർ എടുക്കുന്നു, ചെയ്യുന്നു. അതുപോലെ ബ്ലോ ഡ്രൈയും അതുപോലെ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോഴും നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ തലയിലോട്ടൊരു ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹീറ്റ് പ്രൊട്ടക്റ്റീവ് ക്രീമോ ഒരു ജെല്ലോ നമ്മൾ തലയിൽ തേച്ചിട്ടുണ്ടാവണം. അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ മുടിക്ക് ഡാമേജ് വരികയും, നമുക്കറിയാം മുടിയൊക്കെ കളറ് വരെ നഷ്ടപ്പെട്ട് ഒരു ചെമ്പ് കളറിലോട്ടൊക്കെ ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഹീറ്റ് പ്രൊട്ടക്റ്റീവ് ക്രീം നമ്മൾ ഷുവറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ വെച്ചാൽ, അപ്പോൾ ബ്ലോവറിൻ്റെ ഒരു കാര്യം തന്നെയാണ് ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ബ്ലോ ഡ്രയർ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ കൂടുതൽ വോളിയൂം ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റൗണ്ട് ജീപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അതാണ് നമ്മുടെ ഏഴാമത്തെ ടിപ്പ്. റൗണ്ട് ജീപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ബ്ലോ ഡ്രൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഹെയർ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലോ ഡ്രൈ, അത് ബ്ലോ ഡ്രൈ എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു സ്കില്ലായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ആ കറക്റ്റ് ഡയറക്ഷനിൽ തന്നെ ചെയ്യുക. അപ്പോൾ ആ കുറച്ചും കൂടെ വോളുമിനൈസേഷൻ ഓഫ് ഹെയർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് അടിപൊളിയായിട്ട് എത്താൻ പറ്റും മച്ചന്മാരെ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക മച്ചന്മാരെ. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലോട്ട് പോവാം. നമ്മുടെ ഒമ്പതാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
നമ്മൾ ഈ കേൾ ചെയ്യാൻ നേരത്തും സ്ട്രെയിറ്റ് ചെയ്യാൻ നേരത്തും അതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യാൻ നേരത്തെ, അതായത് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യുമ്പോഴോ കേൾ ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ മുടി ഡ്രൈ ആണോ എന്ന് നമ്മൾ ഷുവർ ആയിട്ട് നോക്കിയിട്ടുണ്ടാകണം. ഒരിക്കലും വെറ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യരുത്, അത് നമ്മുടെ മുടി കൂടുതൽ ഡാമേജ് ആകാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ മുടി ഡ്രൈ ആയതിനു ശേഷം മാത്രം നിങ്ങൾ കേൾ ചെയ്യുകയോ ഹീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുക. ഓക്കെ വെച്ചാൽ, അപ്പം വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ വോളിയം കുറയുന്നത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. നമ്മുടെ ഹെയറിൻ്റെ റൂട്ടിൽ നിന്ന് ലിഫ്റ്റ് കുറയുന്നത് കൊണ്ട് നമുക്ക് വോളിയം കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ഹെയറിൻ്റെ റൂട്ടിൽ ലിഫ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നമ്മളടുത്ത് പറയാൻ പോകുന്നത്. ഈ ടിപ്പ് യൂസ് ചെയ്ത് ചെയ്യാൻ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോർമലായിട്ട് ഇപ്പം മുടി വലതുവശത്തേക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ മുടി ഇടതുവശത്തേക്ക് ഒന്ന് ചെയ്യുക പോകുക, അതുപോലെ ഇടതുവശത്തേക്ക് ചെയ്യുന്ന ആൾക്കാർ വലതുവശത്തേക്ക് പോകുക. അപ്പം ഹെയറിൻ്റെ റൂട്ടിൽ നിന്ന് ഒരു ലിഫ്റ്റ് കൂടുതൽ കിട്ടും, നമ്മുടെ ഹെയർ കൂടുതൽ വോളിയമായിട്ട് കാണപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം. നമ്മൾ അടുത്ത ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മൾ സാധാരണ ഈ നമ്മുടെ മുടിയും സ്ലീപ്പുമായിട്ട് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിരിപ്പുണ്ട്. നമുക്കറിയാം നമ്മുടെ പില്ലോ കവേഴ്സ് നമ്മൾ കൂടുതൽ ആളുകൾ മജോറിറ്റി ഓഫ് ആൾക്കാർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടൺ കൊണ്ടുള്ള പില്ലോ കവർ ആയിരിക്കും. അപ്പോൾ ഈ കോട്ടൺ കൊണ്ടുള്ള പില്ലോ കവറിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ തലയിൽ എന്തെങ്കിലും ഹെയർ പ്രോഡക്റ്റ്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് വലിച്ചെടുത്ത് ഈ പില്ലോ കവർ ഇത് വലിച്ചെടുക്കുകയും അപ്പോൾ അതുകൊണ്ടുള്ള യൂസ് നമുക്ക് കിട്ടാതെ വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഒരുപാട് കംഫർട്ടും ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതേസമയം നമ്മൾ സിൽക്ക് കൊണ്ടുള്ള ഒരു പില്ലോ കവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുടിയിൽ അത് ആ ഒരു പ്രശ്നം, അതായത് നമ്മുടെ ഹെയർ പ്രോഡക്റ്റ്സ് തലയിൽ തേച്ചിരിക്കുന്ന നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു കണ്ടീഷനും അതുപോലെ തന്നെ ഇത് കൂടുതൽ കംഫർട്ട് നമ്മുടെ മുടിക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സിൽക്ക് കൊണ്ടുള്ള ഒരു എന്താ പില്ലോട്ട് കവർ നമ്മൾ ഉപയോഗിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് എൻസ് ഒക്കെ നമ്മുടെ മുടിയിൽ ധാരാളമായിട്ട് ഉണ്ടാകുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്പ്ലിറ്റ് എൻസ് ഉള്ള മുടിയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മളത് കൂടുതൽ അതിനകത്തേക്ക് കൂടുതൽ ഹെയർ പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യാൻ പോകാതെ നമ്മളൊരു ബാർബർ ഷോപ്പിൽ പോയിട്ട് ആ മുടി അപ്പോൾ തന്നെ എൻഡ് കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് സ്പ്ലിറ്റ് എൻസിന് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നേരിടാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ. അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം എൻ്റെ മുടിയിൽ ഒരുപാട് പൊട്ടൽ പോലെ അതുപോലെ തന്നെ സ്റ്റിഫായിട്ടിരിക്കുന്നവണക്കും ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്ത സാധനമാണ് ഇത്, ഈ ബിയർഡോടെ ഹെയർ സ്ട്രാണ് ഇത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സാധനം നമ്മൾ കുളിച്ചതിന് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതൊരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ് കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആ ഒരു നാച്ചുറൽ ടെക്സ്റ്റർ നിലനിർത്താൻ പറ്റും. നമുക്കറിയാം സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ താഴത്തോട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും. പക്ഷേ നമ്മൾ ഇത് തേച്ച് ചെയ്യുമ്പോൾ നമ്മൾ മുടിക്ക് ഒരു സിൽക്കി സ്മൂത്ത്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു ടെക്സ്ചറും, അതുപോലെ തന്നെ ഇത് നമ്മളെ മറ്റുള്ള ഡാമേജുകളിൽ നിന്നും, അതായത് സൺറൈസ് പോലുള്ള ഡാമേജുകൾ അതുപോലെ തന്നെ പൊല്യൂഷനിൽ നിന്നൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിച്ചത് ഉപയോഗിക്കാം. ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ബിയർഡോടെ ഹെയർ സ്ട്രാണിത്, അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഇത് ഇതും കിട്ടുന്നതാണ്. ഓക്കെ മച്ചാൻ, മരം അടുത്ത് ഞാൻ പറയാൻ പോകുന്ന റെവല്യൂഷണറി പ്രൊഡക്റ്റാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ മുടി ഞാൻ കുളിച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ തോർത്തി കഴിഞ്ഞിട്ട് എൻ്റെ മെയിലും കൂടെ നമ്മൾ തോർക്കുമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ തോർത്തുമ്പോൾ മെയിൽ ഫുള്ള് മുടിയായിരുന്നു ഗൈസ്. അപ്പോൾ അതിന് ഒരു ഫലമായിട്ട് എനിക്കിപ്പോൾ എൻ്റെ ചേച്ചി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ടോണിക് ഉണ്ട്. ആ ഹെയർ ടോണിക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആ ഹെയർ ടോണിക് വെറും 4 ദിവസം തേച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു 10, 30, 40, 50 ഒക്കെ മുടി പൊഴിഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ഒരു മുടി പോലും കൊഴിയാത്ത ഒരു സ്റ്റേറ്റിലേക്ക് എനിക്ക് എത്താൻ പറ്റി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുളിച്ച് കഴിയുമ്പോൾ എൻ്റെ ഒറ്റ മുടി പോലും കൊഴിയാറില്ല. അത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന അൽമ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഹെയർ ഓയിലാണ്. ഇതാണ് അൽമ എന്ന് പറയുന്ന ഹെയർ ഓയിലാണ്. ഇതിൻ്റെ കറക്റ്റ് പേരും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് 2-3 തുള്ളി നമ്മുടെ കൈയുടെ ഫിംഗറിൻ്റെ ടിപ്പിലെടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ ഒരു 30 മിനിറ്റ് മുമ്പ് തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാം 30 മിനിറ്റിന് ശേഷം കുളിക്കുക. അങ്ങനെ ഷാമ്പും കണ്ടീഷനും ഒക്കെ ഇട്ട് നമുക്ക് കഴുകി കളയുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്ത് ഞാനിപ്പോൾ ഒരു 4 ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കംപ്ലീറ്റ് മുടി ഒഴിച്ച് നിന്ന്. ഇവർ കമ്പനി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പ്രീമെച്യൂർ ഗ്രേയിങ്, അതായത് മുടി അകാല നര, അതുപോലെ തന്നെ താരൻ ഇതിനൊക്കെ ഉള്ള സാധനമാണ് ഈ ഇതെന്ന് പറയുന്നത്. അതുപോലെ മുടി കൊഴിച്ചിൽ ഇതിനൊക്കെ ഉള്ള ഒരു മരുന്നാണ്. അപ്പോൾ ഞാൻ ഇത് ഈ ഹെയർ ടോണിക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യുക. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫലം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ അവസാനത്തെ ടിപ്പാണിത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, അതുപോലെ തന്നെ എല്ലാവരും തന്നെ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാജിങ്, ഹെയർ മസാജിങ്. അത് നമുക്ക് പല സാധനങ്ങൾ വെച്ച് നമുക്ക് ഹെയർ മസാജ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാച്ചുറൽ കോക്കനട്ട് ഓയിൽ മുതൽ നമ്മുടെ നാച്ചുറൽ കറ്റാർവാഴ കൊണ്ട് വരെ നമുക്ക് ഹെയർ മസാജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കോക്കനട്ട് ഓയിൽ വെച്ച് നമുക്ക് ചെയ്യുന്ന അറിയാം. നമ്മൾ ഇത് ആക്ച്വലി ഈ മസാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം വരെയെങ്കിലും ചെയ്തിരിക്കണം ഒരാഴ്ചയിൽ. അതല്ലാതെ തന്നെ നമുക്ക് വേറൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്ന ഈ സംഭവമാണ്. ഇത് മുടി വളരെ ഭയങ്കര ഉപകാരമുള്ള ഒരു സംഭവം, ഒരു ഓയിലാണ് ഈ കാസ്റ്റർ ഓയിൽ. അപ്പോൾ ഈ കാസ്റ്റർ ഓയിൽ ആവണക്കെട എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് ഭയങ്കര ഇച്ചിരി കട്ടി കൂടിയിട്ടുള്ള ഒരു തരം ഓയിലാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാസ്റ്റർ ഓയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒലീവ് ഓയിൽ, ഇത് ഒലീവ് ഓയിൽ കടയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ ഒലീവ് ഓയിലും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ തേക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതാ ഞാൻ പറഞ്ഞ കറ്റാർവാഴ ഇതാണ്. ഈ കറ്റാർവാഴയുടെ അകത്തൊരു തരം ജെല്ലിയുണ്ട്.
ഈ ജെല്ലി വെച്ചിട്ട് നമുക്ക് ഒരു ജ്യൂസ് പോലെ ആക്കിയ ശേഷം അത് നമ്മൾ തലയിൽ ഒരു അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ച ശേഷം കുളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഞങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ പ്രൊഡക്ട്സ് കാണിച്ചു, എന്നാലും നാച്ചുറലായിട്ട് തന്നെ നിങ്ങൾക്ക് അതായത് നമ്മുടെ ചെമ്പരത്തി താളി അതുപോലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ട് നല്ലത്. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറേ പ്രൊഡക്ട്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അത് മാത്രമല്ല ഗൈസ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പ്രൊഡക്ട്സ് എല്ലാം വളരെയധികം മൈൽഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഞങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത ഷാമ്പു ആണെങ്കിലും കണ്ടീഷണർ ആണെങ്കിലും അതെല്ലാം വളരെ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പും മൈൽഡ് കണ്ടീഷണറുമാണ്. അത് ഇതെല്ലാം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഈ ഹെയർ കെയർ ടിപ്സ് എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാം ട്രൈ ചെയ്യുക, എന്നിട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ടായത് നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് അറിയിക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയാലും അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ദിസ് ഈസ് മഹാദേവൻ ആൻഡ് ശ്രീഹരി സൈനിങ് ഔട്ട്.